നിങ്ങൾക്ക് ഭയങ്കരമായ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളത് ഒരിക്കലും മറക്കരുത്. കാരണം നിങ്ങളത് മറന്നാൽ നിങ്ങൾ വീണ്ടും അതിലേക്ക് നടന്നു കയറും. ഇത് അടിസ്ഥാനപരമായി എന്തുകൊണ്ടെന്നാൽ നമ്മൾ നമ്മുടെ കുട്ടികളെയും ലോകത്തെ ആളുകളെയും നമ്മുടെ കഴിവുകളെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ എല്ലാം നമ്മളെ വേദനിപ്പിക്കുന്നു. സദ്ഗുരു, താങ്കളോടുള്ള എൻ്റെ അടുത്ത ചോദ്യം, ആർക്കെങ്കിലും എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ അത് അവരുടെ ബോധത്തിൽ എപ്പോഴും ഉണ്ടെന്ന് നമ്മൾക്കറിയാം. മനസാക്ഷിയെ പോലെ അവർ അതിനെക്കുറിച്ച് ഒരുപാട് തവണ ചിന്തിക്കുന്നു. പക്ഷേ ഒടുവിൽ അവർ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഒരു ഘട്ടം വരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ കഴിഞ്ഞുപോയതിനെ വിടാൻ അവർ തയ്യാറല്ല. അതിലവർക്ക് കുറ്റബോധം തോന്നുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആ കുറ്റബോധം എങ്ങനെ ഉപേക്ഷിക്കാം? നമ്മൾ ലൈംഗികാതിക്രമം ഉദാഹരണമായി എടുത്താൽ, ഒരു പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടാൽ ഒടുവിൽ അവൾ അതിനെ മറികടക്കാൻ തയ്യാറാവുന്ന ഒരു ഘട്ടത്തിലെത്തിയാലും അത് ഉപേക്ഷിക്കുന്നതിൽ അവൾക്ക് കുറ്റബോധം തോന്നുന്നു. കാരണം അത് അവളെ വളരെ കാലമായി വിഷമിപ്പിച്ചിരിക്കുന്നു. അവളെ മാത്രമല്ല, അവളുടെ ചുറ്റുമുള്ളവരെയും. അതിനാൽ ആ ഘട്ടത്തിൽ അതിനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഒരാൾ നേരിടുക? നോക്കൂ, ഞാൻ കരുതുന്നു ഈ സംഘർഷമുണ്ടായത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണെന്ന്. ഒരാളുടെ ജീവിതത്തിൽ ഒരാൾ അഭിമുഖീകരിക്കുന്ന അസുഖകരമായതോ ഭയങ്കരമായതോ എന്തെങ്കിലും, അത് പല വിധത്തിൽ ആർക്കും സംഭവിക്കാവുന്നതാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് മറക്കണമെന്ന് ആളുകൾ കരുതുന്നു. അല്ല, നിങ്ങളതൊരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഭയങ്കരമായ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളത് ഒരു കാലത്തും മറക്കരുത്. കാരണം നിങ്ങളത് മറന്നാൽ വീണ്ടും നിങ്ങൾ അതിലേക്ക് നടന്നു കയറാം. എന്നാൽ ഓർമ്മയും ജീവനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. നാം ജീവിക്കുന്നു. ഓർമ്മയൊരു ചത്ത ഓർമ്മയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാതിരിക്കാൻ നിങ്ങളതിനെ വിവേകമായി ഉപയോഗിക്കാം. എന്നാൽ മിക്ക ആളുകൾക്കും 10 വർഷം മുമ്പ് സംഭവിച്ചതിനെ ചൊല്ലി ഇപ്പോഴും ദുഃഖിക്കുന്നു. മറ്റേന്നാൾ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴേ ദുഃഖിക്കുന്നു. ആണോ അല്ലയോ? 10 വർഷം മുമ്പ് സംഭവിച്ചത് അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് സംഭവിച്ചത് ഇപ്പോൾ നിലവിലില്ല, അല്ലേ? ഉണ്ടോ? ഇല്ല. മറ്റേന്നാൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ നിലവിലില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നത് അടിസ്ഥാനപരമായി നിലവിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളിൽ എത്ര പേർ സൈക്കോളജി വിദ്യാർത്ഥികളാണ്? നിലവിലില്ലാത്ത ഒരു കാര്യത്തെ പറ്റി ദുഃഖിക്കുന്ന ആളുകൾക്കൊരു മെഡിക്കൽ പദമുണ്ടോ? ദയവായി അവരോട് പറയരുത് അവർ അതിനെക്കുറിച്ചും ദുഃഖിക്കും. നിലവിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിൽ ഒരു തലത്തിൽ അതിനർത്ഥം ഭ്രാന്തെന്നാണ്, അല്ലേ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്രൂരമായി തോന്നിയേക്കാം. കാരണം എനിക്ക് വേദനയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വേദനകൾ ബാഡ്ജ് പോലെ ചുമക്കുന്നു. നിങ്ങളത് ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, ഒന്നുകിൽ നമുക്ക് വിവേകിയാകാം അല്ലെങ്കിൽ മുറിവേറ്റവനാകാം. ഇതാണ് തീരുമാനിക്കാനാവുന്നത്. ഒന്നുകിൽ വിവേകിയാകാം അല്ലെങ്കിൽ മുറിവേറ്റവനാകാം. നമ്മൾ ഇതിനകം പറഞ്ഞതുപോലെ ജീവിതം ഒരു നിശ്ചിത സമയം മാത്രമാണ്. അതിവേഗം കടന്നു പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ വന്നതിനു ശേഷം ശവക്കുഴിയിലേക്ക് 1 മണിക്കൂർ അടുത്തു കഴിഞ്ഞു. ആണോ അല്ലയോ? അതെ, അങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഓരോ അനുഭവവും ഒരു മുറിവ് പോലെ ചുമക്കാൻ നമുക്കെവിടെയാണ് സമയം? ഇല്ല. ഇതായിരിക്കണം നിങ്ങളുടെ വിവേകം. നിങ്ങൾക്ക് ഭയങ്കരമായ കാര്യങ്ങൾ സംഭവിച്ചാൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിവേകിയാകണം, അല്ലേ? പക്ഷേ നിർഭാഗ്യവശാൽ മിക്ക ആളുകളും മുറിവേറ്റവരാകാൻ തീരുമാനിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, വീണ്ടും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവത്തെപ്പറ്റി പഠിക്കാൻ നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മൾ തവളകളെയും പാറ്റകളെയും മരങ്ങളെയും രസതന്ത്രത്തെയും ഭൗതികശാസ്ത്രത്തെയും ഗ്രഹങ്ങളെയും എല്ലാം പഠിക്കുന്ന തിരക്കിലാണ്. ഇതിൻ്റെ സ്വഭാവത്തെപ്പറ്റി യാതൊരു ശ്രദ്ധയുമില്ല. അതിനാൽ സ്വന്തം കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ കഴിവുകൾ, നിങ്ങൾക്ക് ഉജ്ജ്വലമായ ഓർമ്മയുണ്ട് എന്നതാണ്. സംഭവിച്ചതെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഓർക്കാം, അല്ലേ? ഇവിടെ ഒരു ശേഖരമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ വീഡിയോയും ആവർത്തിച്ച് കാണാൻ കഴിയുന്ന ഒരു ഗ്രന്ഥപുരതന നിങ്ങളുടെ മനസ്സിലുണ്ട്.
എന്നാൽ ഇതൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പഴയ സിനിമകൾ കണ്ട് ദുഃഖിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് അതിശയകരമായൊരു ഭാവനയുണ്ട്. അതിനാൽ വരാനിരിക്കുന്ന നാളെ നിങ്ങൾ ഇതിനകം തന്നെ ദുരിതമായും അനുഭവിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, നാം നമ്മുടെ കുട്ടികളെയും ലോകത്തെ ആളുകളെയും സ്വന്തം കഴിവുകളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, നമ്മുടെ ഓർമ്മകളെ എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ഭാവനയെ എങ്ങനെ ഉപയോഗിക്കാം, ഈ നിമിഷം എങ്ങനെ അനുഭവിക്കാം, ഇപ്പോഴുള്ള അനുഭവങ്ങൾ എങ്ങനെ മൂർച്ചയുള്ളതാക്കാം എന്നൊന്നും പഠിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതം മുഴുവനും ഈ മൂന്ന് മാനങ്ങൾക്കിടയിലാണ് നടക്കുന്നത്. ഓർമ്മ, വർത്തമാനകാല അനുഭവം, ഭാവന, ഇത് നിങ്ങളുടെ ജീവിതമാണ് അല്ലേ? ഇവയാണ് മൂന്ന് മാനങ്ങൾ. നാം അവയെ ത്രികാലങ്ങൾ എന്ന് വിളിക്കുന്നു, സമയത്തിൻ്റെ ത്രിമാനങ്ങൾ. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഈ വ്യത്യാസം നഷ്ടപ്പെട്ടാൽ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും തമ്മിലുള്ള, എന്നാൽ എല്ലാം വേദനാജനകമായി തീരും. എന്നാൽ എല്ലാവർക്കും ഭയാനകരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ കുറച്ച് ആളുകൾക്ക് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള ആളുകൾ വെറുതെ അങ്ങ് ദുഃഖിക്കുകയാണ്. അങ്ങനെയല്ലേ? കാരണം ദുഃഖിക്കുക എന്നത് ഒരു ഫാഷനാണ്. ആളുകൾ കരുതുന്നത് കഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ബുദ്ധിജീവികളാണെന്നും കൂടുതൽ വിചക്ഷണന്മാരാണെന്നും. അല്ല, അത് വെറും വിഡ്ഢിത്തമാണ്. കാരണം നിങ്ങൾ നിലവിലില്ലാത്ത ഒരു കാര്യത്തെ കൊണ്ടാണ് കഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കൊണ്ടല്ല ദുഃഖിക്കുന്നത്. ഇന്നലെ സംഭവിച്ചതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, നാളെ സംഭവിക്കാവുന്നതിനെ ഓർത്ത് ഇന്നേ നിങ്ങൾ ദുഃഖിക്കുന്നു. അപ്പോൾ ഈ ഭ്രാന്ത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ലളിതമായ കാരണം, നമ്മൾ നമ്മളുടെ ആളുകളെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പരിശീലിപ്പിച്ചിട്ടില്ല. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളും ഞാനും വഹിക്കുന്ന ഈ മനുഷ്യ യന്ത്രമാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും പരിഷ്കൃതമായ യന്ത്രമെന്ന്. ഹലോ, നിങ്ങൾ ഉപഭോക്താവിൻ്റെ മാനുവൽ വായിച്ചിട്ടുണ്ടോ? യൂസേഴ്സ് മാനുവൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്നാണ് വായിക്കാൻ പോകുന്നത്? അവസാന ദിവസമോ? നിങ്ങൾക്കൊരു ഫോൺ ലഭിച്ചാൽ, നിങ്ങളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലോ അതോ മൂന്ന് വർഷത്തിന് ശേഷം ഫോൺ ഉപേക്ഷിക്കുമ്പോഴോ ഉപഭോക്തൃ മാനുവൽ വായിക്കുക. ഏറ്റവും നേരത്തെ അല്ലേ? ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ വായിച്ചിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഫോൺ നന്നായി ഉപയോഗിക്കാൻ കഴിയൂ. ഇതും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളിത് ഉപയോഗിക്കുക? ഇത് നിങ്ങളെ വിഴുങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം ബുദ്ധി നിങ്ങളെ വിഴുങ്ങുന്നു. നിങ്ങൾക്കിതിനെ സമ്മർദ്ദം, ഉത്കണ്ഠ, വേദന, കഷ്ടപ്പാട് എന്നും വിളിക്കാം. അടിസ്ഥാനപരമായ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കെതിരായി മാറിയിരിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കായി പ്രവർത്തിക്കുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം ആനന്ദവാനായിരിക്കുമായിരുന്നു അല്ലേ? ഹലോ, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾക്കെതിരെ തിരിഞ്ഞത്? അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ സംഭവിക്കാൻ പാടില്ലാത്ത പക്ഷേ സംഭവിച്ചു പോയ കാര്യങ്ങളെ ബാഡ്ജുകളായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ചല്ല. ഇക്കാര്യത്തിൽ ഒരുപാട് സ്ത്രീകൾ എനിക്കെതിരെ വന്നേക്കാം. If I was against you, I wouldn't be here. Yes.